രണ്ടാമതായി മുത്തശ്ശി പറഞ്ഞ എന്താണെന്നറിയോ? രണ്ടാമതായി നമ്മൾ പറഞ്ഞ എന്നാ എന്താ അതൊന്നും ദീർഘിപ്പിച്ച് പറയണ്ട. മുത്തശ്ശി പറഞ്ഞു, എന്തെങ്കിലും എഴുതുന്നതിനിടയിൽ എറർ പറ്റിയാൽ, തെറ്റുകൾ വന്നാൽ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് മായ്ച്ചാൽ മതി. ഇത് പെൻസിലിൻ്റെ മാത്രം സൗകര്യമാണ്, അതാണ് ജീവിതത്തിൻ്റെ സാധ്യതയും. ഇന്ന് ആ സാധ്യതകളാണ് കുറഞ്ഞു പോണത്. തോൽക്കുക എന്നുള്ളത് അത്രയും അപമാനകരമായൊരു കാര്യമായി സമൂഹം വിലയിരുത്താൻ തുടങ്ങി അല്ലേ. ജയിക്കുന്നവർക്ക് മാത്രമേ അവാർഡുള്ളൂ, ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകൾക്ക് മാത്രമേ അവാർഡുള്ളൂ. ഇത്ര ക്രൂരമാണല്ലേ. അല്ല, എല്ലാവർക്കും അവാർഡ് കൊടുക്കാൻ പറ്റില്ല. എ പ്ലസ് കിട്ടുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല, അത്രയും അധ്വാനിച്ചിട്ടുണ്ടാവും. പക്ഷെ ഓരോ എ പ്ലസ് ഒക്കെ നഷ്ടപ്പെട്ട കുട്ടിയുണ്ടാവും, ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലെ. ഞാൻ ആ കുട്ടിയെക്കുറിച്ചാണ് ആലോചിക്കൽ, കാരണം എനിക്കൊരു എ പ്ലസ് കിട്ടിയിട്ടില്ല. നമുക്കുള്ള ആകെയുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നിലേറെ പേജുകളുള്ള എസ് എസ് എൽ സി ബുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഒന്നിൽ ഒരു പ്രാവശ്യം തോറ്റാൽ അടുത്ത പേജ് കിട്ടും, കുറേ മൂന്നാല് പേജ് ഉണ്ടായിരുന്നു, ഇന്ന് ഒരു പേജേ ഉള്ളൂ. ഒരു കാലത്തെ സൂചിപ്പിക്കുന്നുണ്ടത്. നമ്മുടെ എസ് എൽ സി ബുക്കൊക്കെ, രണ്ട് എസ് എസ് എൽ സി ബുക്ക് ഉള്ള ആളൊക്കെ ഉണ്ട്, അത്രയും തവണ തോറ്റിട്ടേ പിന്നെ വേറൊന്ന് എക്സ്ട്രാ വാങ്ങേണ്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊരു സാധ്യതയായിരുന്നു, ഇന്ന് സാധ്യതകൾ കുറഞ്ഞു പോയി. തോൽക്കുന്നവന് ഇടമില്ലാത്തൊരു സാമൂഹിക ക്രമം. നമ്മൾ തോറ്റ മനുഷ്യന്മാരെ തേടി പോകണം. എ പി ജെ അബ്ദുൽ കലാം പറയുന്നുണ്ട്, ജയിച്ച മനുഷ്യന്മാരെ ആത്മകഥ ഒന്നും വായിക്കാൻ പോരുത്, തോറ്റവരുടെ ആത്മകഥ വായിക്കണം. അതാ അത് നമ്മുടെ എം എൻ വിജയ മാഷ കേട്ടിട്ടുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും, മുഖ്യമന്ത്രിയെ മോൾഡ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് എം എൻ വിജയൻ മാഷ്. ബ്രണ്ണൻ കോളേജിലെ വിജയ മാഷ് പറയുന്നുണ്ട്, വിജയ മാഷ് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, റാങ്കൊക്കെ കിട്ടിയ കുട്ടികളുണ്ട്, അവരൊന്നും പിന്നെ തിരികെ വന്നില്ല. റാങ്ക് മേടിച്ച് പോയവർ ബ്രണ്ണൻ കോളേജിലേക്ക് തിരികെ വന്നില്ല, പഴയ അധ്യാപകരെ തേടി വന്നില്ല, എന്നാൽ പഴയ പൂക്കിരികൾ എന്നെ തേടി വന്നു, എൻ്റെ കാലിൽ തൊട്ടു, എൻ്റെ മുന്നിൽ കണ്ണു നിറഞ്ഞു നിന്നു. ഞാൻ ബ്രണ്ണൻ കോളേജിൻ്റെ മുറ്റത്ത് കാത്തിരിക്കുന്നത് പഴയ പോക്കിരികളെയാണ്. മനുഷ്യൻ്റെ ഒരു സാധ്യതയാണിത്. എഴുതിപ്പോകുന്നതിനിടയിൽ ഇങ്ങനെ തിരിച്ചു പിടിച്ച് മായ്ക്കുക എന്നുള്ളതാണ് ആയുസ്സിൽ നമുക്കും ചെയ്യാനുള്ളത്. ജീവിതം പഠിക്കാനൊരു കാലവും ജീവിക്കാൻ വേറൊരു കാലമൊന്നുമില്ല, എല്ലാം ഒപ്പാണ്. ഇതും വിജയമാഷ് പറഞ്ഞാണ് കേട്ടോ. ജീവിതം പഠിക്കാൻ വേറൊരു കാലവും ജീവിക്കാൻ വേറൊരു കാലമൊന്നുമില്ല. തെറ്റുകൾ പറ്റുകയും ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെയും 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 ആവർത്തിച്ച് പലതും ചെയ്യുകയും പിന്നെയും 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 ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന കലയുടെ പേരാണ് ജീവിതം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത്, ഈ ബൈബിളിലൊരു സ്റ്റോറിയുണ്ട്, ഒരു രാജാവിനെ കുറിച്ച് ഒരു പ്രവാചകൻ കാണുന്ന എന്തോ ദർശനമോ സ്വപ്നമോ എന്താണ് അതെന്താണെന്നറിയാം? ഒരാളുടെ ശില്പം, ഒരു മനുഷ്യൻ്റെ ശില്പം. ആ ശില്പത്തിൻ്റെ അവയവങ്ങളൊക്കെ എന്താണെന്നറിയാം? ഇരുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കണേ. പക്ഷെ അതിൻ്റെ ഫീറ്റില്ലേ, കാൽപാദം, അതെങ്ങനെയാണെന്നറിയാം? ക്ലേ, കളിമണ്ണ്. ശരിക്കും കാൽപാദമല്ലേ ഇരുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കേണ്ടത്, പക്ഷെ കാൽപാദം ഉണ്ടാക്കിയിരിക്കണ എങ്ങനെയാ അറിയോ? കളിമണ്ണ്. എന്താ കാര്യം? ചെറിയ ചെറിയ പ്രലോഭനങ്ങളിൽ പോലും തട്ടി മുറിയും പൊടിയും. എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും വശീകരിക്കുന്നതിലേക്ക് ചെന്ന് വീണ് പിന്നെയും 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 മുറിവേറ്റ് പിടയും. ഒരമ്മയുടെ കുഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് എന്തോ കളിച്ചുകൊണ്ടിരിക്കുക, കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കുട്ടിയുടെ കരച്ചിലാണ് അമ്മ കേൾക്കുന്നത്. അപ്പം അമ്മ ഓടി ചെല്ലുമ്പോൾ എന്താണെന്നറിയോ, കുട്ടിയുടെ കൈ ഒരു പിന്നെ ചെമ്പിൻ്റെ പാത്രമില്ലേ, ചെറിയ വായ ഉള്ള പാത്രത്തിൻ്റെ അകത്ത് കുട്ടിയുടെ കൈ കുടുങ്ങിയിരിക്കണം. എത്ര വലിച്ചു നോക്കിയിട്ടും കൈ കിട്ടുന്നില്ല. പിന്നെ അമ്മക്കൊരു സംശയം, കുട്ടി കൈ പിടിച്ച രീതിയിലാണോ പ്രശ്നമെന്ന്. അപ്പം അമ്മ കുട്ടിയോട് പറഞ്ഞു, മോനെ കൈ ഇങ്ങനെ പിടിച്ചു നോക്ക്, ഇങ്ങനെ. അവൻ പിടിക്കൂല.
അമ്മ എത്ര പറഞ്ഞു കൊടുത്തിട്ട് അവൻ പിടിക്കുന്നില്ല. മോനെ ഇങ്ങനെ പിടിച്ചാലേ കൈ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റൂ. മോനെ ഇങ്ങനെയാണോ പിടിച്ചത്? അതെ, ഇങ്ങനെയാണ് പിടിച്ചത്. അതുകൊണ്ടാണ് കൈ കിട്ടാത്തത്. ഇങ്ങനെയൊന്ന് പിടിക്കൂ. എത്ര പറഞ്ഞാലും അവൻ പിടിക്കില്ല. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നറിയാം? അവൻ്റെ കയ്യിലും മിഠായി ഉണ്ട്. മിഠായി താഴെ വീഴാൻ പറ്റില്ല. പലപ്പോഴും ഇതെന്താണെന്നറിയാം? മിഠായികൾ ഒഴിവാക്കാനാവാത്ത ചില മധുരങ്ങളാണ്. നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കുടുങ്ങും, പെട്ടുപോകും, എന്നാലും ആ മധുരം വിടൂല. പറയണ്ടല്ലോ, എന്താന്ന് പറയണ്ടല്ലോ. ഓരോരോ മധുരങ്ങളിൽ, ഒഴിവാക്കാനാവാത്ത മധുരങ്ങളിൽ പെട്ട് നമ്മൾ പെട്ടുപോകും ആ കുട്ടിയെ പോലെ. എന്നിട്ട് കരയും, എന്നിട്ട് കൈ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകുന്നല്ലോ. പിന്നെയും അതേപോലെ ഓരോരോ മധുരങ്ങളിൽ പോയിട്ട് പിന്നെയും കൈയിടും. അതും ജീവിതത്തിൻ്റെ സാധ്യതയാണ്. ഓക്കെ, ആയിക്കോട്ടെ. മൂന്നാമതായി പറഞ്ഞ എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞതാ, എന്താ? ഇടക്കിടക്ക് പൊട്ടും, പിന്നെയും കുറിപ്പിച്ച് 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 അവസാനത്തെ തുമ്പ് വരെയും ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ സാധ്യത. ഓഷോയുടെ ഒരു പുസ്തകമുണ്ട്, അതിലൊരു ഒരു കഥ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു ഒരു വലിയ ഗുരു, ഒരുപാട് ശിഷ്യന്മാരുള്ളൊരു ഗുരുവാണ്. ആ ഗുരു തീരെ വയ്യാതെ കിടക്കുകയാണ്, മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുകയാണ്. ഇപ്പം മരിച്ചു പോകും എന്നൊക്കെയുള്ള അറിയിപ്പ് എല്ലാ കുട്ടികൾക്കും കിട്ടി. എല്ലാവരും ഗുരുവിനെ കാണാൻ വേണ്ടി ഓടി വന്ന കൂട്ടത്തിൽ ഒരാളില്ലേ, അവൻ നേരെ പോകുന്ന അങ്ങാടിയിലേക്കാണ്. ഗുരുവിനെ കാണാനല്ല. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഗുരുനാഥൻ്റെ അടുത്ത് വരുന്നില്ലേ, അങ്ങാടി കാണാൻ പോണ? അപ്പോൾ ഇവൻ പറഞ്ഞു, അതല്ല, ഗുരുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹൽവ ഉണ്ട്. ഹൽവയല്ല, കേക്ക് ഉണ്ട്. ആ കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവന് കിട്ടിയില്ല. പിന്നെ ഒരു ഒരുപാട് സ്ഥലത്തൂടെയൊക്കെ അലഞ്ഞിട്ടാണ് അവന് അവസാനം ആ കേക്ക് കിട്ടുന്നത്. അങ്ങനെ ആ കേക്കും കൊണ്ടവൻ ഓടി വന്ന് ഗുരുവിൻ്റെ ചുണ്ടിലേക്ക് മെല്ലെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെച്ചു കൊടുത്തു. അപ്പോൾ അവിടെ നിൽക്കുന്ന ആരോ ഒരാൾ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവിന് ഞങ്ങളോട് അവസാനമായി പറയാനുള്ളത് എന്താണ്? ഗുരുവെന്താ പറഞ്ഞറിയോ? കേക്കിന് നല്ല രസമുണ്ട്. എന്താണ് കേക്കിന് നല്ല രസം? എന്നിട്ട് മരിച്ചുപോയി. അടുത്ത നിമിഷം മരിക്കൂ എന്നുള്ളതല്ല, ഇപ്പം കഴിക്കുന്ന കേക്കിന് രസമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഇതാണ് ഗുരു പറഞ്ഞെടുത്തത്. അതാണ് ഗുരുവിൻ്റെ മെസ്സേജ്. അടുത്ത നിമിഷം മരിച്ചു പോകുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കരുത്. ഇപ്പം കഴിക്കുന്ന കേക്കിന് രസമുണ്ടോ? ഇതിനാണ് ഇംഗ്ലീഷിൽ കണ്ടൻമെൻറ്റ് എന്ന് പറയുക. എന്താ കണ്ടൻമെൻറ്റ്? ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യമാണ്. ഇപ്പം എന്താണുള്ളത്? അതിനെ ആഘോഷമാക്കുന്നതിൻ്റെ പേരാണ് കണ്ടൻമെൻറ്റ്. അല്ലെങ്കിൽ നമുക്കൊരു ചുവട് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒറ്റ ചുവട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പം എന്താണോ ഉള്ളത് അതിനെ ആഘോഷമാക്കുന്നതിൻ്റെ പേരാണ് കണ്ടൻമെൻറ്റ്. ഇപ്പം ആരാണോ കൂടെ ഉള്ളത് അവരോടൊപ്പം, ഇപ്പം എന്താണോ കൂടെ ഉള്ളത് അതുകൊണ്ട്, ഇപ്പം എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ഈ ജീവിതത്തെ ആഘോഷമാക്കുന്നതിൻ്റെ പേരാണ് ആയുസ്സിൻ്റെ അർത്ഥം. ഇന്നലെയല്ല, നാളെയല്ല, ഈ നിമിഷം. അതാണ് ഗുരു പറഞ്ഞത്. എന്ത്? കേക്കിന് നല്ല രസമുണ്ട്. എന്നിട്ട് മൂപ്പർ പോയി. ഈ നിമിഷം അങ്ങനെ കഴിയാറുണ്ടോ ശരിക്കും? നമുക്ക് ഉണ്ടോ? ഓ, കഴിയൂല മനുഷ്യന്. അതാണ് മനുഷ്യൻ്റെ പരിമിതി. ഒന്നുകിൽ ഇന്നലെ ആയിരിക്കും, അല്ലെങ്കിൽ നാളെ ആയിരിക്കും. മരിച്ചുപോയ ഇന്നലകളിൽ കിടന്നുറങ്ങുകയോ അല്ലെങ്കിലോ ജനിച്ചിട്ടില്ലാത്ത നാളുകളെ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കലോ ആണ് മനുഷ്യൻ്റെ. ഒരു സെൻ ഗുരു ഉണ്ട്, മൂപ്പർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പേടിയുണ്ടോ? എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭാവിയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണോ? അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്നലകളിലാണ് ജീവിക്കുന്നത്. സന്തോഷം എന്ന് പറയുന്നത് ഈ നിമിഷമാണ്. ഇപ്പം എവിടെയാണ് ഉള്ളത്? അവിടെ വെച്ച്. ഇപ്പം എന്താണുള്ളത്? അതുകൊണ്ട്. ഇപ്പം ആരാണുള്ളത്? അവരോടൊപ്പം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ആരാണെന്നറിയോ? ഏ, മിസ്റ്റർ ബീൻ. അത് ഭയങ്കര കാഴ്ചപ്പാടാണ്. അത് അവതരിപ്പിക്കുന്നതൊരു കാഴ്ചപ്പാടാണ്. ഒക്കെ അങ്ങനെ തോന്നിയിട്ടുള്ളത്. മൂപ്പരെ കയ്യിലുള്ള പാവക്കുട്ടിയും കൊണ്ട് മൂപ്പരെ ഒരു ജന്മത്തെ ആഘോഷമൊക്കെയാണ്. നമ്മളോ
നമ്മുടെ മുഖം എത്ര വിവർണമാണ് ആലോചിച്ചു അല്ലേ, മനുഷ്യരെ എത്ര വിവർണമാണ് നമ്മുടെ മുഖം. ശരിക്കും സുന്ദരമായ മുഖം എന്ന് പറയുന്നത് എന്താ, സന്തോഷമുള്ള മുഖമാണ്. ഇന്നലകളൊക്കെ പോയി, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക. പിന്നെ ആരെങ്കിലും പറയണതിന് ഒന്നും ചെവി കൊടുക്കുകയും ചെയ്യരുത്. ഇതാണ് ആകെ ചെയ്യേണ്ടത്. ഞാനൊക്കെ കുറേ കാലേ, ഞാൻ എന്ന് പറയണില്ലെങ്കിൽ ക്ഷമിക്കണം, കുറേ കാലം ജീവിച്ചത് എന്താണെന്ന് അറിയാം, മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് ഒരു 3 കൊല്ലം മുമ്പ് അത് നിർത്തിവെച്ച്. എന്ത് പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. നമ്മൾ നമ്മുടെ ട്രാക്കിലാണ്. അപ്പുറത്തവൻ്റെ ട്രാക്കിലേക്ക് കയറും വേണ്ട, ഇപ്പുറത്തവൻ്റെ ട്രാക്കിനെ കുറിച്ച് നോക്കിയിട്ട് അസൂയപ്പെടുകയും വേണ്ട. ഇവിടെ വന്നിട്ടൊരു കുട്ടി നല്ലോണം പാട്ട് പാടി, ഞാൻ ആ കുട്ടിയെ അസൂയപ്പെടണ്ട, എനിക്ക് പാടാൻ കഴിയണില്ലല്ലോ. എൻ്റെ ജോലി അതല്ല, ഞാനിങ്ങോട്ട് വന്നത് അതിനല്ല. ഞാനിങ്ങോട്ട് വന്നത് വേറൊരു ട്രാക്കിലൂടെ പോകാനാണ്. ഞാൻ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് 1-ാമത് എനിക്ക് കോംപ്ലക്സ് ഉണ്ടാവില്ല, 2-ാമത് എനിക്ക് അസൂയ ഉണ്ടാവില്ല, കണ്ടെൻമെൻ്റ് ഉണ്ടാവും. ഇല്ലെങ്കിലോ അപ്പുറത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ കുത്തിർക്കും, നാട്ടുകാരെന്ത് പറയുന്നു എന്ന് ആലോചിച്ചിട്ട് ഉള്ള ജീവിതത്തിൻ്റെ രസം കളയും. ആ നമുക്കുള്ള വീടെന്താണ്? ആ വീടാണ് നമ്മുടെ വീട്. നമുക്കുള്ളത് ആരാണ്? അവരാണ് നമ്മുടെ ആൾക്കാർ. ഒരു റഷ്യൻ കഥയുണ്ട്, ഒരു കുട്ടിയുടെ അമ്മ വയലിൽ ജോലി ചെയ്യുന്നൊരമ്മയാണ്. അപ്പോൾ കുട്ടിയെ വരമ്പത്ത് കിടത്തിയിട്ട് അമ്മ എന്തോ ആവശ്യത്തിന് ഇടക്ക് പോയി. കുട്ടി കരയാൻ തുടങ്ങി ഉണർന്നപ്പോൾ, കുട്ടി ഉറങ്ങിയിരുന്നു, ഉണർന്നപ്പോൾ കരയാൻ തുടങ്ങി. അമ്മയെ കാണുന്നില്ല, ഭയങ്കര കരച്ചില്ല. അപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് ചോദിച്ചു, പിന്നെ അമ്മയെ ആൾക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു, അമ്മയുടെ പേരെന്താ? അമ്മ. അമ്മയുടെ പേരെന്താ വെച്ചാൽ അമ്മ, അല്ല അമ്മയുടെ രൂപം എന്താ? കുട്ടി പറഞ്ഞു ഇങ്ങനെ ആലോചിച്ചിട്ട്, ലോകത്തെ ഏറ്റവും സുന്ദരിയാണ്, ഇതിൻ്റെ പേരാണ് കണ്ടെൻമെൻറ്. അപ്പം വിഹിതമേ ഉണ്ടാവൂ. രസമുള്ള ആത്മബന്ധങ്ങളാണ് ഉണ്ടാവുക, സമാധാനമുള്ള മനസ്സാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. എവിടെ ആർത്തി ഉണ്ടോ അവിടെ മനസ്സമാധാനം ഉണ്ടാവില്ല. എവിടെ രഹസ്യ ബന്ധങ്ങളുണ്ടോ അവിടെ മനസ്സമാധാനം ഉണ്ടാവില്ല. പ്ലഷർ ഉണ്ടാവും, പീസ് ഉണ്ടാവില്ല. സത്യം, പ്ലഷർ ഉണ്ടാവും, പീസ് ഉണ്ടാവില്ല. ഹാപ്പിനെസ് ഇസ് പീസ് നോട്ട് പ്ലഷർ. കേട്ടിട്ടുണ്ടോ? പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് കണ്ടിട്ടുണ്ടോ? അതിലെ നടനില്ലേ വില്യം സ്മിത്ത്? ഇപ്പോൾ മറ്റേത് കിട്ടില്ല, ഓസ്കർ കിട്ടില്ല, അയാളെ ചെന്ന് അടിക്കുകയൊക്കെ ചെയ്തില്ലേ വില്യം സ്മിത്ത്? വില്യം സ്മിത്ത് പറഞ്ഞാ എന്താ പറഞ്ഞേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കിലൊന്നാണ്, ഹാപ്പിനെസ് ഈസ് പീസ് നോട്ട് പ്ലഷർ. നിമിഷ രസങ്ങളല്ല, മനസ്സമാധാനമാണ് ഹാപ്പിനെസ്. എവിടെ ഒരാൾക്ക് കണ്ടെൻമെൻറ്റ് നഷ്ടപ്പെടുന്നുണ്ടോ, സംതൃപ്തി നഷ്ടപ്പെടുന്നുണ്ടോ, അവിടെയാണ് ബാക്കിയുള്ളതൊക്കെ കയറി വരിക. പക്ഷേ അതോടുകൂടി ഒരു മനുഷ്യൻ്റെ കണ്ണിലെ ആനന്ദം നഷ്ടപ്പെടും, പീസ് നഷ്ടപ്പെടും. ആർത്തി. ഓക്കെ, പിന്നെ മുത്തശ്ശി എന്താ പറഞ്ഞറിയോ? നിങ്ങളാരും പറയാത്തൊന്ന്, നമ്മളാരും പറയാ, നിങ്ങളെല്ലാം നമ്മളാരും പറയാത്തൊന്ന് എന്താ അറിയോ? മുത്തശ്ശി പറഞ്ഞു, ഈ പെൻസില് ശരിക്കും എന്താണ്? ഈ പെൻസിലല്ലേ, പെൻസിലല്ലേ ഇത്? ഇതാണ് പെൻസില്? പിന്നെയോ, നമ്മളിതാണ് പെൻസിൽ എന്ന് അറിയില്ല, ഇതാണ് പെൻസില്, ഇതാണ് പെൻസിൽ, ഇതൊരു മരക്കഷ്ണമാണ്. ഈ ഉള്ളിലുള്ള ഈ കറുപ്പുള്ള സാധനമല്ലേ ഗ്രാഫൈറ്റ്? ഇതില്ലെങ്കിൽ പിന്നെ അതെന്താ? ഒരു മരക്കഷ്ണം. ഈ മരക്കഷ്ണത്തെ പെൻസിലാക്കി മാറ്റുന്നത് എന്താണ്? ഇതിനകത്തുള്ള ഈ ഗ്രാഫൈറ്റാണ്. അതാണ് മുത്തശ്ശി പറഞ്ഞത്. ഇത് മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കി കുറച്ച് സാധനമാണ് ഈ കാണുന്നത്. ഇതിനൊരു മനുഷ്യനാക്കി മാറ്റുന്നത് എന്താണ്? ഉള്ളിലുള്ളൊരു ഗ്രാഫൈറ്റുണ്ട്. അതിനെ നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു കിടക്കുന്നു. ആ കുട്ടി ഉറക്ക കരയ എന്താണ്? എൻ്റെ അമ്മ പോയി എന്നല്ലേ പറയാം അല്ലേ? അമ്മ പോയിട്ടുണ്ടോ? അമ്മയല്ലേ കിടക്കുന്നത്? അമ്മയുടെ കണ്ണ്, അമ്മയുടെ മൂക്ക്, അമ്മയുടെ കൈ, അമ്മയുടെ കാല് അല്ലേ? പക്ഷെ ആരാ പോയത്? ഇയാള് പോയി. കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ ആ ശരീരത്തിൽ നിന്നൊരാൾ ഇറങ്ങിപ്പോയി. അടച്ചിട്ട ICUവിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി.
അയാളെ ശ്രദ്ധിച്ചോളൂ എന്നാണ്. ഇയാളെ വല്ലാതെ ശ്രദ്ധിച്ചില്ലെങ്കിലും അയാളെ ശ്രദ്ധിച്ചോളൂ, കാരണം അയാൾക്ക് മരണമില്ല, അയാൾക്ക് രോഗമില്ല, അയാൾക്ക് പ്രായമാകില്ല. എന്നെ തൂക്കിക്കൊല്ലാം, പക്ഷെ അയാളെ തൂക്കിക്കൊല്ലാൻ കഴിയില്ല. ഞാൻ മരിക്കുന്ന ആ നിമിഷം അയാൾ ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോകുന്ന നിമിഷത്തെയാണ് മരണം എന്നും പറയുക. ഇതാണ് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നത്. അത് അതിനെ വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ചോളൂ, അതിനെ വീണ്ടും വീണ്ടും കെയർ ചെയ്തോളൂ. അതൊരു ചെറിയ കുട്ടിയെപ്പോലെയാണ്, പലതിലേക്കും ചെന്ന് വീഴും, അപകടങ്ങളിൽ ചെന്ന് വീഴും. അതുകൊണ്ട് അതിനെ നല്ലോണം കെയർ ചെയ്തോളൂ. നമ്മുടെ ഭാരതീയ വേദങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ആത്മാവിനെ കുറിച്ച്. ആത്മാവ് എന്ന് പറയുന്നത് ഒരു രഥത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഓക്കെ, ആ രഥത്തിൻ്റെ മുന്നിൽ രണ്ട് കുതിരകളില്ലേ, ആ കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പിടിച്ചു വലിക്കുന്ന അതിൻ്റെ ഒരു കടിഞ്ഞാണുണ്ട്. ആ കടിഞ്ഞാണാണ് മനസ്സ്. മനസ്സാകുന്ന കടിഞ്ഞാണ് കൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരയെ ഒരാൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ കുതിരകൾ അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. ഇഷ്ടമുള്ളിടത്തേക്ക് പോയിട്ട് അപകടത്തിൽ പെടുന്നത് ആരാണ്? ഈ വണ്ടിയിലിരിക്കുന്ന ആളാണ്, ആത്മാവ്. മനസ്സാകുന്ന കടിഞ്ഞാണ് കൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ഒരാൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിൽപ്പെടും. കുതിരകൾ അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ പോകും. അപകടത്തിൽപ്പെടുന്നത് ആ വണ്ടിയിലിരിക്കുന്ന യാത്രക്കാരനായിരിക്കും. അതാണ് ഉദ്ദേശം. ചുരുക്കി പറയാം, ലാസ്റ്റ് എന്താ പറഞ്ഞറിയോ? ഈ പെൻസിൽ കൊണ്ട് എത്ര എഴുതിയാലും, ആ എഴുതിയതൊക്കെ എങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് മായ്ച്ചാലും ഒരടയാളം ബാക്കിയായി കിടക്കും. അങ്ങനെ ഒരടയാളം ബാക്കി വെക്കൂ. നമ്മുടെ കേരളത്തിൽ വളരെ പ്രസിദ്ധനായൊരു ചിത്രകാരനുണ്ട്, 1500 ചിത്രങ്ങൾ മരിക്കുന്നതിന് മുമ്പ് വരച്ച ഒരാളാണ്. തൃശ്ശൂർ പൂരം അയാൾ കണ്ടിട്ടില്ല, പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ എത്രയോ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ആരൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടോ ചിത്രങ്ങൾ കണ്ടിട്ടൊക്കെ. അയാൾ മരിച്ചത് എത്രാമത്തെ വയസ്സിലാണെന്നറിയോ? 6 വയസ്സ്. കേട്ടിട്ടുണ്ടോ? എന്താ പേര്? ക്ലിൻ്റ്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ക്ലിൻ്റ് 6 വയസ്സ് വരെയാണ് ആകെ ജീവിച്ചത്. പക്ഷെ ഇന്ന് 2022 നമ്മൾ ഈ ഇലയിലിരുന്നിട്ട് പറയാണ് ക്ലിൻ്റ് ക്ലിൻ്റ് ക്ലിൻ്റ്. ഇതാണ് മുത്തശ്ശി പറഞ്ഞ അടയാളം. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതെന്നൊരു വിഷയമേ അല്ല. ഈ നിമിഷം മരിച്ചു പോയാലും പോട്ടെ, പക്ഷേ എന്താണ് ബാക്കി വെച്ചത്? നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മൊമെൻസ്, ഓർമ്മിക്കുവാൻ എന്ത് ബാക്കി വെച്ചു? ഓർമ്മിക്കുവാൻ എന്ത് ബാക്കി വെച്ചു? അതാണ് അടയാളം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വീരപുത്രൻ എന്ന സിനിമയൊക്കെ ഇറങ്ങില്ലേ? ആകെ ജീവിച്ചത് 46 കൊല്ലമാണ്. അതിൽ തന്നെ 9 വർഷം ജയിലിലാണ്. അപ്പോൾ ആകെ കൊല്ലം എത്ര കൊല്ലമാണ് ഒരു മനുഷ്യന് ഏറ്റവും ക്രിയേറ്റീവായിട്ടുണ്ടായത്? എത്ര കുറച്ച് കൊല്ലമായിരുന്നു ആലോചിച്ചു. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കവികളൊക്കെ കവിത എഴുതിയത്, ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച്. 46 കവിതകൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് ഒരു പുസ്തകമായിട്ട് പോലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അബ്ദുറഹ്മാൻ കവിതകൾ എന്ന് പറഞ്ഞിട്ട്. മുറ്റമഴീക്കോട്ടുനിന്നും മുക്കമെത്തുവോളം. അഴീക്കോട് അദ്ദേഹം ജനിച്ച നാടാണ്, കൊടുങ്ങല്ലൂർ എറിയാടിനടുത്തുള്ളൊരു സ്ഥലമാണ് അഴീക്കോട്. മരിച്ചത് എവിടെയാണ്? മുക്കം. മുക്കത്തിനടുത്ത് പൊറ്റശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മരിച്ച. മുറ്റമഴീക്കോട്ടുനിന്നും മുക്കമെത്തുവോളം മുഗ്ധമാം നിൻ ജൈത്രയാത്ര ഞങ്ങളോർപ്പൂ കാലേ. എങ്കിലെന്തീ ഹർഷബിന്ദു തങ്കുമോ നിൻ കാതിൽ മംഗളാത്മനേ മുഹമ്മദ് അബ്ദുറഹ്മാനേ. അടയാളം ഈ നിമിഷം ഇവിടുന്ന് പോയാലും ഒറ്റപ്പെടച്ചിലുകൊണ്ട് തീരുന്ന ഒരു ആയുസിൻ്റെ പേരാണ്. ധാരാളം കുഴി ബോംബുകളുള്ള അടുത്താണ് ഓരോ നിമിഷവും ചവിട്ടുന്നത്. അത്രയും അനിശ്ചിതത്വമുണ്ട് ആയുസിന്. ബാക്കി വെക്കാൻ എന്തെങ്കിലും വേണം. അതിന് പറ്റുന്നൊരു ഇടമാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എത്ര ഇടങ്ങൾ! അത് നമ്മുടെ കുട്ടികൾ, എല്ലായിടത്തും നമ്മുടെ കുട്ടികളാണ് അല്ലേ? നമ്മുടെ പുതിയ കുട്ടികളില്ലേ, ഭയങ്കര അടിപൊളിയാണ്, നമ്മളെക്കാൾ ഉഷാറാണ്. നിങ്ങൾ എവിടെ ഒരു പാലിയേറ്റീവ് ക്ലിനിക്കിൽ പോയി നോക്കും, അവിടെ വരുന്നുണ്ടാവും. ഇന്നലെ ഉണ്ട് മഞ്ചേരി
പിന്നെ നല്ല വെയിലുള്ളൊരു സമയത്താണ്, രണ്ട് കുട്ടികളുണ്ട് ബക്കറ്റും പിടിച്ചുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ആർക്കാണ്? ഞങ്ങളുടെ നാട്ടിലൊരു ഏട്ടന് തീരെ വയ്യ അതിനാണ്. അപ്പോൾ ഇവർ ക്ഷണിക്കുമ്പോൾ ഇറങ്ങാൻ വേണ്ടി വേറെ രണ്ടാളുകൾ അവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഓർക്കു വേണ്ടിയൊന്നല്ല, വേറെ ആർക്കോ വേണ്ടിയിട്ട്. നമ്മുടെ കുട്ടികളിൽ നിന്ന് കണ്ടുപിടിക്കണം നമ്മൾ. ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ വിജയം നമ്മുടെ കുട്ടികളാണ്. ഒരു സ്വാർത്ഥത ഒക്കെ ഇല്ലാത്ത കുട്ടികളാണ്. നമ്മൾ നമ്മളെ ഗേറ്റിനെ കുറിച്ചും മതിലിനെ കുറിച്ചും വീടിനെ കുറിച്ചും ആ വീടിനുണ്ടാകേണ്ട നിലകളെക്കുറിച്ചുമൊക്കെ ആലോചിച്ച് സമയം കളഞ്ഞ സ്വാർത്ഥന്മാരാണ് നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, വരാനിരിക്കുന്നവരെ വിശ്വസിക്കണം. പറ്റിയവർ നമ്മളെ കുട്ടികളാണ്, വരാനിരിക്കുന്നവരെ വിശ്വസിക്കണം.